ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിസ്മസ് വിന്നറായ നീര് എന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാനത്തെ ദിവസത്തിലേക്ക് എത്തപ്പെടുമ്പോൾ പോലും ഇന്നും സിനിമയ്ക്ക് മികച്ചൊരു ട്രാക്കിംഗ് കളക്ഷൻ മികച്ചൊരു പ്രീസൽ കളക്ഷൻ എല്ലാം തന്നെ നീരെടുക്കാൻ കഴിഞ്ഞു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഒരു കോർട്ടോറോം ഇമോഷണൽ ഡ്രാമ മലയാളം ശ്രമിക്ക് ലഭ്യമാകുന്നതിൽ വെച്ച് ഏറ്റവും എക്സ്ട്രീം കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണല്ലോ നീര് അൻപത് കോടിക്ക് മുകളിലെ കളക്ഷൻ നീരെടുത്ത ലാലിട്ടിന്റെ നീര് എന്ന സമയുടെ പത്ത് ദിവസത്തെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് കളക്ഷൻ षnaलmनaनy ഇപ്പോഴത്തെ ഡീറ്റെയിൽ ആയിട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഇന്നലെ പ്രതീക്ഷിച്ചൊരു കേരള കളക്ഷൻ ലഭ്യമായില്ലെങ്കിൽ പോലും വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നേര് എന്നാശ്രമപ്പെട്ടിരിക്കുകയാണ് മൂന്നര കോടിക്ക് മുകളിലായിരുന്നു ശനിയാഴ്ച ദിവസം കളക്ഷൻ പ്രതീക്ഷിച്ചെങ്കിലും മൂന്ന് കോടി മൂന്ന് ലക്ഷമാണ് ഇന്നലെ ശനിയാഴ്ച മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നീര് ഗ്രോസ് കളക്ഷനായിട്ട് നേരിടത്തിരിക്കുന്നത് അതോടെ മുപ്പത്തി ഒന്ന് കോടി മൂന്ന് ലക്ഷം കേരളത്തിൽ നിന്നും വെറും പത്ത് ദിവസങ്ങൾ കൊണ്ട് നീര് കളക്ഷൻ നീരെടുത്തിരിക്കുകയാണ് അതേസമയം റെസ്റ്റ് ഓഫ് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഒൻപത് ദിവസത്തെ യഥാർത്ഥ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ കണക്കുകൾ പ്രകാരം മൂന്ന് കോടി രൂപയ്ക്ക് മുകളിലെ സിനിമ കളക്ഷൻ എത്തിയിരിക്കുകയാണ് അതേസമയം ഇന്നലെ പത്താം ദിവസത്തെ സിനിമയുടെ യഥാർത്ഥ റെസ്റ്റ് ഓഫ് ഇന്ത്യ കണക്കുകൾ ഇനിയും പുറത്തു വന്നിട്ടില്ല അതെന്തായാലും ഏകദേശം മൂന്ന് കോടി ഇരുപത് ലക്ഷത്തിനും നാൽപ്പത് ലക്ഷത്തിനും ഇടയിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതേസമയം ഓവർസീസ് കൃത്യമായ കളക്ഷൻ ഫിഗർ ഇപ്പോഴത്തെ പുറത്തു വരുമ്പോൾ നേരത്തെ രണ്ട് മില്യൺ ഡോളേഴ്സ് ഓവർസീസ് കളക്ഷൻ നേരിടുന്ന സിനിമ ഇപ്പോഴുതാ മൂന്ന് മില്യൺ ഡോളേഴ്സ് ഓവർസീസ് കളക്ഷൻ നേരെടുത്തിരിക്കുകയാണ് അതായത് ഇരുപത്തിയഞ്ച് കോടി രൂപയ്ക്ക് മുകളിലെ വിദേശ രാജ്യങ്ങളിൽ മാത്രം നീര് കളക്ഷൻ നീരെടുത്തിരിക്കുകയാണ് ഇനി പത്ത് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ അൻപത്തി ഒൻപത് കോടി അൻപത് ലക്ഷത്തിലേക്ക് സർമയുടെ ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ് ഇന്നത്തെ കേരള പ്രീസൽ കളക്ഷൻ കൊണ്ട് തന്നെ സർമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ അറുപത് കോടി രൂപയ്ക്ക് മുകളിലും എത്തപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാന ദിവസമായ ഇന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് ഞായറാഴ്ച ദിവസത്തെ സർമയുടെ കേരള പ്രീസൽ കളക്ഷൻ പുറത്തു വരുമ്പോൾ ഒരു കോടി പത്ത് ലക്ഷത്തോളം രൂപയാണ് സർമയുടെ പ്രീസെയിൽ ട്രാക്കിംഗ് കളക്ഷൻ എന്തായാലും ഇന്നും ഞായറാഴ്ചയും മികച്ച കളക്ഷൻ ഇന്നലത്തെക്കാൾ കൂടുതൽ കളക്ഷനെ ലെവൽ നാം പ്രതീക്ഷിക്കുന്നുള്ളൂ എന്തായാലും അറുപത് കോടി കളക്ഷൻ കടന്ന സിനിമ ഇന്നും നാളെയുമായിട്ട് മാക്സിമം എത്രത്തോളം കളക്ഷൻ നീരെടുക്കുമെന്ന് നാം ഉറ്റുനോക്കുന്നു ആശീർവാദ് സിനിമാസനം വലിയ ലാഭം നേരിടൊടുത്തുകൊണ്ടിരിക്കുന്ന നീരിൻ്റെ ജിതു ജോസഫ് സംവിധാനം ചെയ്ത ലാലിന്റെ നായകനെത്തിയ സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് വിവരങ്ങൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ